ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ കേക്ക് വ്ളോഗ് ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ കേക്ക് ഓർഡറുകളും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് കൊടുക്കാനായിട്ട് എനിക്ക് 2 kg ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ബാർബി കേക്ക് ആയിട്ട് ചെയ്യാനുള്ളതായിരുന്നു. പിന്നെ അതുപോലെ ഒരു 4 ചോക്ലേറ്റിൻ്റെ കപ്പ് കേക്ക് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയാണ് കേട്ടോ കേക്ക് ബേക്കിംഗ് ഒക്കെ തുടങ്ങിയത്. അപ്പോൾ ആദ്യം ഞാനൊരു 6 eggs 1 3/4 കപ്പ് മൈദ എടുത്തിട്ട് ആ ഒരു മെഷർമെൻറ്റിൽ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ബാർബി കേക്കിന് പിന്നെ അതുപോലെ 2-tier കേക്കിൻ്റെ മുകളിൽ വെക്കാനുള്ള കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കിയിട്ട് അത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു. അപ്പോൾ 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ താഴത്തെ ഇത് ടയർ 8 inches മുകളിലെ ടയർ 6 inches കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ആ കേക്ക് ബേക്കായി വന്നതിന് ശേഷം 1.5 kg വേറൊരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് 8 inches കേക്ക് ടിന്നിൽ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു. പിന്നെ ആ ഒരു ബാറ്ററിൽ തന്നെ 4 ചോക്ലേറ്റിൻ്റെ കപ്പ് കേക്ക് കൂടി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇപ്പോൾ ആദ്യത്തെ ട്രിപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ചൂടാറിയ ശേഷം ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ 6 inches കേക്ക് ടിന്നിൽ ചെയ്ത കേക്ക് എനിക്ക് 4 ലെയറായിട്ട് കട്ട് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ബാർബി കേക്കാണ് ഐസിങ് ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് പീസ് കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനൊരു സ്റ്റിക്ക് വെച്ച് കൊടുക്കണം കേട്ടോ ഉള്ളിലേക്ക്, ഇത് മറിഞ്ഞ് വീഴാതിരിക്കാൻ. ഹൈറ്റ് കൂടുതലുള്ള കേക്കല്ലേ, അങ്ങനെ സ്റ്റിക്ക് വെച്ചതിന് ശേഷം പിന്നെ മുകളിൽ സൈഡിലൊക്കെ ക്രീം കൊടുത്തിട്ട് കേക്കൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കേക്ക് ക്രംബ് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് സെറ്റ് ആകാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നിട്ട് പിന്നെ ഞാൻ 2-tier കേക്കിൻ്റെ മുകളിലെ ടയർ കേക്കാണ് കേട്ടോ ഐസിങ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു കേക്കും ക്രംബ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വലിയ കേക്ക് ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് നല്ലോണം ചൂടാറിയിട്ട് 3 layers കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വലിയ കേക്കും കൂടി ഒന്ന് ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കേക്ക് കൂടെ ക്രംബ് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് സെറ്റ് ആകാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഞാൻ ചെറിയ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കേക്കിൻ്റെ ചുറ്റിലും മുകളിലൊക്കെ കുറച്ച് കട്ടയിൽ ക്രീം കൊടുത്തിട്ട് കേക്ക് ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു വിപ്പിംഗ് ക്രീമിലേക്ക് 2 drops പിങ്ക് കളർ ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു ബേബി പിങ്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി കേക്കിൻ്റെ ചുറ്റിലും മുകളിലും സ്പാറ്റുള്ള ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. ഇപ്പം ഈ ഒരു കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓവർനൈറ്റ് സെറ്റ് ആകാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഇതേപോലെ തന്നെ വലിയ കേക്കും ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ആ കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷം സ്പാറ്റുല ഡിസൈന് കൊടുത്തിട്ട് ഓവർനൈറ്റ് സെറ്റ് ആകാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ രണ്ട് കേക്കും കഴിഞ്ഞതിൻ്റെ ശേഷം ബാർബി കേക്ക് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരും ബേബി പിങ്ക് തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്ന കളറ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്രോക്കിന് കൊടുക്കുന്നത് റോസറ്റ ഫ്ലവേഴ്സാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് ഫ്രോക്കിൽ മുഴുവനായിട്ടും. ഇപ്പോൾ ബാർബിൻ്റെ ഫ്രോക്കിൽ റോസറ്റ ഫ്ലവേഴ്സ് വരക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓവർനൈറ്റ് സെറ്റ് ആക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇന്ന് രാവിലെ പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഈ ഒരു ടയർ കേക്ക് പുറത്തെടുത്തിട്ടുള്ളത്. ഇത് ഡെലിവറി ചെയ്യുന്ന 15 മിനിറ്റ് മുമ്പ് പുറത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ കേക്ക് സ്റ്റാക്ക് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ സ്റ്റിക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ സിമ്പിളായിട്ടുള്ള ഫോണ്ടൻ്റ് ഡെക്കറേഷൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കുറച്ച് സ്റ്റാർസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് കേക്കിൻ്റെ ചുറ്റിലും മുകളിലും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ടോപ്പർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഫോണ്ടൻ്റ് ഡെക്കറേഷൻസൊക്കെ കേക്കിൽ വെക്കുമ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യുന്ന ആ ഒരു അതിൻ്റെ 5 മിനിറ്റ് മുമ്പൊക്കെ ചെയ്തിട്ട് ചെയ്യുക കേട്ടോ നല്ലത്. അതിൻ്റെ ശേഷം പിന്നെ ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുക നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത് നല്ലോണം ബോക്സിലാക്കിയിട്ട് ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ. ഇനി ഞാനൊരു ഉച്ചക്കായപ്പോൾ ബാർബി കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഡോളിന് ഞാൻ ഫോണ്ടൻറ്റിലാണ് കേട്ടോ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിന് ഞാൻ ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഫോണ്ടൻ്റ് ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടി കേക്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ബാർബി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കപ്പ് കേക്കാണ്. അത് ഞാൻ ഒന്ന് ഫോർക്ക് വെച്ച് കുത്തിയിട്ട് ചെറുതായിട്ടൊന്ന് ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് ചെറുതായിട്ട് വെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ റോസറ്റ ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബാർബി കേക്കും കപ്പ് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 3 മണിക്ക് ആ ഒരു സമയത്താണ് ഡെലിവറി ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഈ ബാർബി കേക്കിൽ ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ബോക്സിലാക്കിയിട്ട് കവർ ചെയ്തിട്ടുണ്ടാവും ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.